ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എംബ്രോയിഡറി നൂലുപയോഗിച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാനിവിടെ മൂന്ന് കളറാണ് കേട്ടോ നൂലെടുത്തിരിക്കുന്നത്. ഒരു യെല്ലോ കളറ്, ഗ്രീൻ കളറ്, ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ നാലിഴയായിട്ട് വെക്കണം കേട്ടോ. ഒരു നൂല് ഞാനിപ്പോൾ നാലിഴയായിട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇതുപോലെ അധികം നീളത്തിൽ ഞാൻ എടുക്കുന്നില്ല. ഇതുപോലെ കുറച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നാലിഴയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ വേണം ഗ്രീൻ കളറും ബ്ലാക്ക് കളറും ചെയ്ത് എടുക്കാനായിട്ട് ഇതുപോലെ നാലിഴയായിട്ട് വെക്കണം. ഇത് മുഴുവനും വേണ്ട കേട്ടോ നമുക്ക്. നമ്മൾ യെല്ലോ കളർ എത്രയാണോ എടുത്തത് അത്ര തന്നെ എടുത്താൽ മതി, നാലിഴയായിട്ട് വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ഞാനിവിടെ ബ്ലാക്കും യെല്ലോയും ഗ്രീനും നാലിഴയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. നെക്ക് ഞാൻ ഓൾറെഡി ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നെക്കിൻ്റെ വീതി നീളവും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട്. ആ പീസിൻ്റെ നല്ല വശത്തേക്ക് നെക്കിൻ്റെ നല്ല വശം വെച്ചിട്ട് കാൽ ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ടോപ്പിനാണെങ്കിൽ ലൈനിങ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ് ഇല്ലാത്തതിനാണെങ്കിൽ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ഇതുപോലെ എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നെക്കിന് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ലൈനിങ്ങിനെ ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ടിട്ട് നെക്കിൻ്റെ അറ്റത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ നാലിഴയായിട്ട് വെച്ചിട്ടുള്ള നൂലെടുക്കണം. മൂന്ന് നൂല് നമ്മൾ നാലിഴയായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് മൂന്ന് ഇതുപോലെ ഒരുമിച്ച് പിടിക്കുക. ഒരുമിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ നെക്കിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മൾ മുടിയൊക്കെ മെടയുന്ന പോലെ ഈ മൂന്ന് കളർ നൂലും ഒന്ന് മെടഞ്ഞെടുക്കുക കേട്ടോ. ഇത് ഈ രീതിയിലായിട്ട് ഒന്ന് മെടഞ്ഞെടുക്കണം. ഫുള്ളായിട്ട് ഈ രീതിയിൽ ഒന്ന് മെടഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിതുപോലെ കുറച്ചൊന്ന് മെടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നെക്കിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ നൂലിൻ്റെ മുകളിലൂടെ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ നിന്നും ഒരു അര ഇഞ്ച് ഇപ്പുറത്തേക്കായിട്ട് അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ സെൻറ്റർ ഓൾറെഡി അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം നമ്മൾ മെടഞ്ഞിട്ടുള്ള ഈ നൂല് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വയ്ക്കുക. ഇതുപോലെ വെച്ചിട്ട് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മെടഞ്ഞത് എവിടെ വരെയാണുള്ളത് അവിടെ വരെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിലായിട്ട് ഒന്ന് കട്ട് ചെയ്യുക. ഒരു രണ്ട് ഇഞ്ച് നമുക്ക് ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ മെടഞ്ഞത് എവിടെ വരെയാണുള്ളത് അവിടെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് കൊടുക്കുക. ഈ ലോക്ക് ചെയ്ത അടുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബീഡ്സൊക്കെ വെച്ച് കൊടുത്താൽ കണ്ണനായിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഞാൻ ബീഡ്സൊന്നും വെച്ച് കൊടുക്കുന്നില്ല, അതങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മൾ ഒരു സൈഡ് ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡിൽ നിന്നും ഇതേപോലെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. നമ്മൾ ആദ്യം ചെയ്തതുപോലെ മൂന്ന് നൂലും ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മെടഞ്ഞെടുക്കണം. മെടഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ലേ ലെഫ്റ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ട് സെൻറ്ററിന് ഒരു അര ഇഞ്ച് അപ്പുറത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് താഴത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. നിങ്ങൾ വീഡിയോ നോക്കുക, നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
കണ്ടോ, ഇതുപോലെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. മറ്റേതിൽ നമ്മൾ എത്രയാണോ മെടയാണ്ട് വിട്ടിട്ടുള്ളത് അത്ര തന്നെ വേണോട്ട് ഇതിലും കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇത് ഈ സെയിം ലെങ്ത്തിൽ തന്നെ ഇത് ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വിടാം കേട്ടോ. കാരണം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി ബാക്കിയുള്ള നൂല് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള നൂല് ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി നൂലുണ്ടെങ്കിൽ ആ നൂല് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടൺ വെച്ച് കൊടുത്താൽ കാണാനും ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ബാക്കി കുറച്ച് നൂല് ചെറിയ ചെറിയ നൂലുകളുണ്ട്, അതിനെയാണ് അവിടെ വെച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ള നൂല് ഞാൻ ജസ്റ്റ് ഇത് ഇതുപോലൊന്ന് വെച്ചിട്ട് ഇത് സെൻറ്ററിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് ഏത് കളറാണോ നൂല് ഉള്ളത് ആ കളർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു നെക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സെൻറ്ററിൽ ബീഡ്സോ ബട്ടൺസോ എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.